എല്ലാവർക്കും നമസ്കാരം. എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അപ്സര ബിജു, എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പ്രൊപ്രൈറ്ററാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ എൻ എ എസ് ന്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷന്റെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതിന് വേണ്ടിയിട്ടാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. നമുക്കറിയാം നമ്മുടെ എൻ എ എസ് ന്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലെ. അതായത് 2025 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലോകത്ത് എവിടെയുള്ള വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ആണെങ്കിലും ഈ ഒരു കോഴ്സ് നമുക്ക് ചെയ്ത് SSLC+2 കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മളിവിടെ ഈ ഒരു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ എന്നെ വിളിച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മിസ് 6 മാസം കൊണ്ടാണോ SSLC+2 കരസ്ഥമാക്കാൻ സാധിക്കുന്നത്? അതായത് 6 മാസം കൊണ്ട് SSLC, ദെൻ ഒരു 3 മാസം കൊണ്ട് +2, അങ്ങനെ ടോട്ടൽ 6 മാസം കൊണ്ട് SSLC+2 കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് ചോദിക്കുന്നുണ്ട് ചിലര്. അങ്ങനെ ഒരിക്കലും സാധിക്കില്ല കേട്ടോ. കാരണം നമ്മൾ ഈ 6 മാസം കൊണ്ട് SSLC+2 എന്നുള്ള രീതിയിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു പരസ്യം കാണുമ്പോൾ ആളുകൾ ചിന്തിക്കുന്ന എന്താണ്, 6 മാസം കൊണ്ട് SSLC+2 എനിക്ക് കരസ്ഥമാക്കാം എന്നുള്ളതാണ്. പക്ഷെ അത് ഒരു തെറ്റിദ്ധാരണയാണ്, അങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. 6 മാസം കൊണ്ട് SSLC, ആ SSLC പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമ്മൾ എന്താ +2 കരസ്ഥമാക്കുന്നത്. ഇൻ കേസ് SSLC ഫെയിൽ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ കറക്റ്റ് 6 മാസത്തെ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് +2 കരസ്ഥമാക്കാൻ സാധിക്കും, മനസ്സിലായോ? ഇനി SSLC ഫെയിൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ് കറക്റ്റ് 6 മാസം കൊണ്ട് SSLC അവര് പഠിച്ച് എഴുതി പാസ്സാകുന്നു, അതിനുശേഷമാണ് നമ്മൾ +2 ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ചിലരിൽ ഉണ്ട്, അത് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റുക കേട്ടോ. ഇതാണ് അതിന്റെ കറക്റ്റ് വിവരം എന്ന് പറയുന്നത്. എന്താണ് NIOS എന്നുള്ളത് മിസ് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നാണ് NIOS കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ NIOS നിങ്ങൾക്ക് എന്ത് സർവീസ് ആണ് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം NIOS നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും ചില ആളുകളുടെ മിഥ്യാധാരണയിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് NIOS എന്ന് പറയുന്നത് എന്താ വാല്യൂ ഉള്ളതാണോ, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല, ഞാൻ പഠിച്ചു കഴിഞ്ഞു വേറെ ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലെന്നാണ് ഞാൻ എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഇതൊക്കെ ആളുകളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. NIOS കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒന്നും നിങ്ങൾക്ക് പേടിക്കാനായിട്ടില്ല, 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 100% നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉപകാരപ്രദമാകുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ SSLC+2 ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ പഠനം മുടങ്ങിയവർക്കോ പരാജിതരുമായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പ്രായപരിധി ഇല്ലാതെ തന്നെ ഈ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ കീഴിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC+2 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, മനസ്സിലായോ? അപ്പം ഇതിന്റെ അഡ്മിഷൻ ഇപ്പോൾ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 ഏപ്രിൽ മാസത്തിലേക്കുള്ള അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതുന്ന രീതിയിലുള്ള ആ ഒരു അഡ്മിഷൻ ആണ് ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്ന 2025 ഏപ്രിൽ ബാച്ച് എന്ന് പറയുമ്പോൾ 2025 ഏപ്രിൽ മാസത്തിലാണ് പരീക്ഷ, അപ്പൊ അതിന് തൊട്ടു മുമ്പുള്ള മാസത്തിൽ വന്ന് അഡ്മിഷൻ എടുത്താൽ മതി എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നവരും ഉണ്ട്. അങ്ങനെയല്ല, നമുക്കതിന്റെ അക്കാദമിക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഒരു സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇല്ലേ, ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്നു, സ്കൂൾ തുറന്നു കഴിഞ്ഞ് ക്ലാസ്സുകൾ നമുക്ക് ടീച്ചേഴ്സ് നൽകുന്നു, അതിന്റെ ഇടയിൽ നമുക്ക് CMark വരുന്നുണ്ട് ഇല്ലേ, അതുപോലെ തന്നെ മിഡ് ടൈം എക്സാമുകളുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഇടയിൽ അവധി വരുന്നുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മാർച്ച് മാസത്തിൽ ആ ഒരു പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നത്. അത് SSLC ആണെങ്കിലും +2 ആണെങ്കിലും എല്ലാം ഇതേ രീതിയാണ് ഫോളോ അപ്പ് ചെയ്തു പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ NIOS, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിവെക്കുക. ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന 2025 ഏപ്രിൽ ബാച്ചിലേക്കാണെന്ന് നിങ്ങൾക്കറിയാം, അതിന്റെ അഡ്മിഷൻ ടൈമാണ് ഇപ്പോൾ, മനസ്സിലായോ? അപ്പൊ അഡ്മിഷൻ എടുക്കേണ്ട സമയമാണിത്. അതൊരു നിശ്ചിത പരിധി വരെ അല്ലെങ്കിൽ ഒരു സമയപരിധി വരെ ഉണ്ടാവുള്ള അഡ്മിഷന്റെ ടൈം എന്ന് പറയുന്നത്, അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ആ ക്ലാസ്സുകളുടെ ഇടയിൽ തന്നെ ഇപ്പൊ പ്രാക്ടിക്കൽ വിഷയങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അതിന്റെ പ്രാക്ടിക്കലിന്റെ ക്ലാസ്സസ്, റെക്കോർഡ് ബുക്ക് തയ്യാറാക്കുക, അസൈൻമെന്റ് പ്രോജക്ട്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് പഠിക്കാനായിട്ടും ഉണ്ട് അല്ലേ.
അപ്പോൾ 2025 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. 2025 ഏപ്രിൽ മാസത്തിൽ നമ്മൾ അഡ്മിഷൻ എടുത്താൽ മതിയല്ലോ എന്നോർത്ത് ആരും ഇരിക്കരുത്. ഇപ്പോഴാണ് ആ ഒരു അഡ്മിഷൻ ടൈം എന്ന് പറയുന്നത്. സോ നമ്മൾ അഡ്മിഷൻ എടുത്ത് അതിന്റെ രജിസ്ട്രേഷൻ നടപടികളെല്ലാം പൂർത്തീകരിച്ച് വേണം നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. സോ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു 2025 ഏപ്രിൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഇവിടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ്സുകളുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അത് ഓൺലൈൻ ക്ലാസ് ആണല്ലോ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ആണല്ലോ എന്നോർത്ത് യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. എനിക്ക് മനസ്സിലാകുമോ അല്ലെങ്കിൽ ഇവരുടെ ക്ലാസ്സുകൾ ഇംഗ്ലീഷിലാണോ അല്ലെങ്കിൽ എനിക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുമോ അങ്ങനെ യാതൊരു കാരണവും അങ്ങനെ ഒരു ചിന്തയും നിങ്ങളുടെ മനസ്സിൽ വേണ്ട. ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണോ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് ആ ഒരു രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഞങ്ങളിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ ഡെമോ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. സോ നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്നുള്ളത്. പിന്നെ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട. ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല. എൻ്റെ സ്ഥാപനത്തിലുള്ള ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തരും. അത് കൂടാതെ എൻ്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ എക്സാംസ് ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഓരോ സബ്ജക്റ്റും നിങ്ങളെ പഠിപ്പിച്ച്, അതായത് നിങ്ങൾക്ക് ഏത് രീതിയിൽ ഓർത്തിരിക്കാനായിട്ട് എളുപ്പം എന്നുള്ള രീതിയിൽ ഓരോ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞ് തന്നാണ് ഞാൻ നിങ്ങളെ പരീക്ഷ എഴുതിപ്പിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ് അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ സംശയമാണ് ഈ ഒരു SSLC പ്ലസ് ടു എങ്ങനെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങളുടെ പഠനം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് SSLC എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പ്ലസ് ടു കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 10th കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ 10th ക്ലാസ് പാസ്സായ ഒരാൾക്ക് പ്ലസ് ടു ഡയറക്റ്റ് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി നമ്മൾ എഴുതിയെടുക്കുന്നത് കേട്ടോ. അതിനനുസരിച്ചുള്ള ചെറിയ സിലബസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പ്ലസ് ടു എന്നുള്ള രീതിയിൽ ഒരൊറ്റ പബ്ലിക് എക്സാം നമ്മൾ എഴുതേണ്ടതുള്ളൂ. അതിൻ്റെ ഇടയിൽ വേറെ പരീക്ഷ ഒന്നും വരുന്നില്ല. അതോടൊപ്പം പിന്നെ 10th ക്ലാസ് ആണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ചെറിയ ക്ലാസ്സിൽ ഫെയിൽ ആയിട്ടുള്ളവർക്ക് ഡയറക്റ്റ് SSLC എഴുതിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ SSLC ഫെയിൽ ആയിട്ടുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ SSLC നിങ്ങൾക്ക് നിഷ്പ്രയാസ കരസ്ഥമാക്കാതെ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്കും SSLC എഴുതിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ, അതായത് പഠനം മുടങ്ങിയപ്പോർക്കോ പരാജിതരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഡയറക്റ്റ് തന്നെ SSLC പ്ലസ് ടും കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ്. എല്ലാ പരീക്ഷകൾക്കും അനുയോജ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ഹയർ സ്റ്റഡീസിനൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു NIOS പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നൽകുക അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ ഈ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, ഇതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് ഞങ്ങൾ കറക്റ്റായിട്ട് നിർവഹിക്കുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒന്നും ചിന്തിക്കാനായിട്ടില്ല. SSLC പ്ലസ് ടു കരസ്ഥമാക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യുക. വരുന്ന 2025 ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതി നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.